ആറാട്ടുപുഴ പൂരത്തിന് നല്ല നല്ല പൂരത്തിന്റെ വൈബ് തിരിച്ചു വന്നേക്കാണ് നമ്മുടെ നാട്ടിലേക്ക്. വളരെ സന്തോഷമുണ്ട് ഇത് കാണുമ്പോ തന്നെ. വരുന്നവരെല്ലാരും മനുഷ്യന്മാരല്ല, കുറച്ച് ആത്മാക്കൾ എന്ന രീതിയിലും ഇവിടെ ഉണ്ട് എന്നൊരു സ്കീമുണ്ട്. നെറ്റിപ്പട്ടം കെട്ടി നിൽക്കണ നമ്മുടെ ആനോളി, പൂരത്തിൽ ആറാടുന്ന നമ്മുടെ ഗടിയോളി, പിന്നെ മേളും അതിൻ്റെപ്പം ടൈറ്റസ് ഏട്ടൻ്റെ സ്റ്റെപ്പും കൂടി ആയിപ്പോ വല്ലാത്തൊരു ഫീലായി പോയിട്ടോ. ഡോക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറാട്ടുപുഴ ക്ഷേത്രത്തിലാണ്. ഇന്ന് ആറാട്ടുപുഴ പൂരമാണ്. ഇപ്പോൾ ഏകദേശം എത്ര മണിയാണ് ചുമ്മാ, ഏകദേശം ഞാനൊരു വാച്ചില്ലാത്തതുകൊണ്ട് ഏകദേശം ഒരു 2 മണി സമയമുണ്ട്. അപ്പോൾ ഇനിയും ദേവസംഗമം കാണണമെന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് നേരം പിടിക്കും. അപ്പോൾ ഏകദേശം നമ്മളൊരു 3 മണി 4 മണി ആവാണ്ടും ദേവസംഗമം നടക്കില്ല. അപ്പോൾ ഇന്ന് ഇവിടേക്ക് വരാനുണ്ടായ മെയിൻ കാരണം തന്നെ ജോമോനാണ്. ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതാണ് ജോമോനെ, നമ്മുടെ ഗഡിയാണ്. അപ്പോൾ ഇന്ന് ഇവൻ്റെ ഒറ്റ ഫോൺ കോളുമാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. മുന്നേ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇഷ്ടംപോലെ ആൾക്കാരെ ട്രൈ ചെയ്തു, ബന്ധുക്കളും ഫ്രണ്ട്സിനെ ഒരുപാട് പേര് വിളിച്ചു, പക്ഷെ ആർക്കും സമയമില്ല, വരാനുള്ള അവകാശം സമയമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം. പക്ഷേ ഇപ്പം മാത്രമാണ് തിരിച്ച് വിളിച്ചത്, ഒരു 10:30 സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഇറങ്ങണ്ടേ ചോദിച്ചു. അങ്ങനെ ഇറങ്ങിപ്പോന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആറാട്ടുപുഴയ്ക്ക് വന്നത്. ഈ ഫീലും ഈ ആദ്യമായിട്ടാണ്. അപ്പോൾ ആറാട്ടുപുഴയ്ക്ക് ശരിക്കും ആറാട്ടുപുഴ പൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് പഴക്കമുള്ള പൂരമാണ്. അപ്പോൾ ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ, ആ വൈബ് കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടേക്ക് വരേണ്ടേ വേണം. അപ്പോൾ എന്തായാലും കുറച്ച് പൂര ക്ലിപ്സിലേക്ക് പോകാം. ഇത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈവായിട്ട് ആറാട്ടുപുഴ പൂരം കാണാൻ പറ്റുന്നുണ്ടാവും. വീട്ടിലിരുന്ന യൂട്യൂബിലാണെങ്കിലും ചാനലാണെങ്കിൽ യൂട്യൂബിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതെന്ന് വെച്ചാൽ ലൈവായിട്ട് അങ്ങനെ ഒരു പൂരം സെറ്റപ്പല്ല, പക്ഷേ നമ്മൾ എങ്ങനെയാണ് പൂരത്തിന് വരിക, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് കാണുക, അങ്ങനെയൊന്നും ഒരു ഓടിച്ച് വട്ടം തിരിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും. ദേവൻ്റെ കണ്ണ കണ്ടില്ലേ, ഉറക്കത്തിൻ്റെ അവസ്ഥയിലാണ്. അപ്പോൾ മൊത്തത്തിൽ ടയേർഡാണ്. അപ്പോൾ ഒന്ന് 3 മണി 4 മണി നിൽക്കല് നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എത്രത്തോളം പോകുന്ന നോക്കാം. ഓക്കെ, you
നമുക്കറിയാം ആറാട്ടുപുഴയുടെ ഇരുഭാഗത്തും ഇതേപോലെ തന്നെ പാടങ്ങളാണെന്നുള്ളത്. ഈ പാടങ്ങളിലും അല്ലെങ്കിൽ ഓരോ കണ്ടങ്ങളിലും നിറച്ച ആൾക്കാരാണ് തൃപ്രയർ തേവരെ കാണാനും അതേപോലെ തന്നെ ദേവസംഗമത്തിന് സാക്ഷിയാവാനും വേണ്ടിയിട്ട്. നല്ല ചൂടും ചൂടിന്റെ അപ്പുറത്തുള്ള ഉഷ്ണവും എളുപ്പമല്ല. കാരണം കഴിഞ്ഞ 2 വർഷമായി ഞാൻ 2019 തൃശ്ശൂർ പൂരം കണ്ടാണ് ആ ഒരു വൈബ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ആൾക്കാരെ കാണുന്നതും അതിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കണതും. അപ്പോൾ അതിൻ്റെ ഒരു വിമിഷ്ടം നമുക്കുണ്ട്. കാരണം 2 വർഷമായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു റഷിൽ പോയിട്ടില്ല, വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുന്ന ആൾക്കാരില്ല. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നെല്ലിക്ക കാന്താരി സംഭവങ്ങൾ കുടിക്കാന്ന് വെച്ചു ചോദിച്ചു 2 ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കട. ഇവിടെ നമുക്കിപ്പോൾ നെല്ലിക്ക കാന്താരി കടന്നാണ് ഞാൻ മിക്കവാറും ട്രൈ ചെയ്ത സംഭവമാണ് നെല്ലിക്ക കാന്താരി. എനിക്ക് ജോമൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ തൃശ്ശൂർ പോവുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ നെല്ലിക്ക കാന്താരിയാണ് ഇപ്പോൾ പ്രിഫർ ചെയ്യണത്. സാധാരണ സോഫ്റ്റ് ഡ്രിങ്ക്സിനേക്കാളും നല്ലത് എനിക്ക് വന്ന് അടിപൊളി സാധനമാണ്. ഇവിടുത്തെ ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് കുടിച്ചു കഴിഞ്ഞാൽ അല്ലേ അറിയുള്ളൂ. അപ്പോൾ നെല്ലിക്ക കാന്താരി സെറ്റപ്പാക്കുന്നുണ്ട് അവിടെ. അത് കുടിച്ചിട്ട് ബാക്കി പറയാം. അത് അവിടെ പൂരം നടക്കുന്നുണ്ട്. അപ്പോൾ ദാഹിച്ചിട്ട് ഇറങ്ങിയതാണ്. നല്ല സെറ്റപ്പ് ഒക്കെ ഉണ്ട്. സോഡ വെച്ചിട്ടുണ്ട്. നല്ല എരിവുണ്ട്, നല്ല കുത്തുണ്ട്. അതേ കുടിക്കുമ്പോ ഒറ്റ വലിക്ക് വലിച്ച വിവര അറിയണ ഐറ്റമാണ്. എന്തായാലും നല്ലൊരു വൈബ് ഉണ്ട് ഇതില്. സൂപ്പറായിട്ട് നല്ല എരിവുണ്ട്, എന്നെ കുടിച്ചു കഴിഞ്ഞു. തീരെ പ്രാക്ടീസ് ഇല്ലാത്ത ജോമൻ സിപ്പടിച്ച് സിപ്പടിച്ച് കുടിക്കാണ്. അപ്പോൾ ആറാട്ടുപുഴ പൂരത്തിന് നല്ല പൂരത്തിൻ്റെ വൈബ് തിരിച്ചു വന്നേക്കാണ് നമ്മുടെ നാട്ടിലേക്ക്. വളരെ സന്തോഷമുണ്ട് ഇത് കാണുമ്പോൾ തന്നെ. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്ക് വന്ന പൂരങ്ങളും ഉത്സവങ്ങളും ഒന്നും വലിയ കഥയിൽ നടക്കാത്തൊരു സംഭവമാണ്. അങ്ങനെ ആറാട്ടുപുഴയിൽ ദേവസംഗമാണ്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാലേ, ഇപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കേസ് തന്നെയാണ്. കാരണം 23 ക്ഷേത്രം ഘടകപൂരങ്ങൾ പോലത്തെ 23 അമ്പലങ്ങളെന്ന് പൂരമുണ്ട്.
23 മണിയാണെന്നും ഇന്ന് വളരെ നേരത്തെ കൂട്ടിയിട്ട് അവർ നടയടച്ച് ഇങ്ങോട്ട് പോകുന്നേക്കാണ് ദേവിദേവന്മാർ. അപ്പോൾ അവരെല്ലാവരും ഇവിടെ കൂടുന്ന ഒരു സമയമുണ്ട്. 5 മണിയാവും, അതുവരെ നമുക്ക് നിൽക്കാൻ പറ്റും തോന്നുന്നില്ല, കാരണം ഓൾറെഡി ടയേർഡാണ്, ഭയങ്കര റഷ്ണ്ട് കേട്ടോ അവിടെ, നല്ല ചൂടും. അപ്പോൾ ദേവസംഗമത്തിന് നിന്നില്ലെങ്കിലും ഇവിടെ പേര് കേട്ട സംഭവമാണ്, തേവരെ വരാൻ കാത്തിരിക്കുകയാണ് ഇവിടെ ആൾക്കാർ. അപ്പോൾ ഇതിൽ പല തിരക്കിലും, അതായത് എൻ്റെ മുത്തശ്ശൻ പറഞ്ഞൊരു കഥയുണ്ട്, അതായത് ഇവിടെ വരണവരെല്ലാവരും മനുഷ്യന്മാരല്ല, കുറച്ച് ആത്മാക്കൾ എന്ന രീതിയിലും ഇവിടെ ഉണ്ട് എന്നൊരു സ്കീമുണ്ട്. ഈ വരണയിൽ ഇപ്പോൾ അതായത് ഈ ദേവസംഗത്തിന് വരുമ്പോൾ കൂടുതലും നമ്മുടെ ആത്മാക്കളും കൂടി ഉണ്ടാവും എന്നൊരു സ്കീം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചൊല്ല് നമ്മുടെ ഇവിടെ ഉണ്ട്, മുത്തശ്ശൻ പറഞ്ഞു തന്ന കഥയിലാണ് ഞാൻ അത് കേട്ടിരിക്കുന്നത്. അതുപോലെ മുത്തശ്ശൻ പറയാറുണ്ട്, ഞാനിവിടെ ഒക്കെ ഉണ്ടാവും, എനിക്ക് ഇനി മരിച്ചു കഴിഞ്ഞാൽ അവിടെ നോക്കിയാൽ മതി എന്നൊക്കെ പറയാറുണ്ട് എൻ്റെ അടുത്ത്. ഒരു പക്ഷേ എൻ്റെ അമ്മ പോലും അറിയില്ല ഈ കഥ, ഞാൻ മുത്തശ്ശനൊപ്പം കിടക്കാറ്, മുത്തശ്ശൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ കഥകളിലൊരു കഥയാണത്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ നോക്കി, കുറേ ആൾക്കാരിങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി മുത്തശ്ശൻ ഉണ്ടോ എന്നുള്ളത്, നമുക്കൊരു വിശ്വാസം മാത്രം തന്നെ, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണട്ടെ. അപ്പോൾ ഇവിടേക്ക് വരാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഇതുവരെ, ആറാട്ടുപുഴ പൂരത്തിന് എൻ്റെ അമ്മയച്ചനും വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്, എനിക്ക് വരാൻ സാധിച്ചില്ല. വരണ കൊല്ലം ഞാൻ ബാംഗ്ലൂരായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഈ ആറാട്ടുപുഴ പൂരത്തിന് ഇതുവരെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്നാണ് ആ സുദിനം, ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്നാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തൊന്നും നടക്കില്ല, പ്ലാൻ ചെയ്യാണ്ട് നമ്മളിവിടെ വന്ന് ആറാട്ടുപുഴ പൂരം കാണാനാണ്. അപ്പോൾ അങ്ങനെയാണ്, ഒരു പ്രശസ്തമായ പൂരമാണ്, തൃശ്ശൂർ പൂരത്തിന് മുന്നേ ഉണ്ടായ പൂരമാണെന്ന് അറിയാം, 1400 വർഷങ്ങൾക്ക് മേലെ 1430 വർഷങ്ങൾക്ക് മേലെ ഇവിടെ ഉണ്ട് പൂരം തുടങ്ങിയിട്ട്. അപ്പോൾ ഇവിടേക്കാണ് തൃശ്ശൂർ പൂരം ഉണ്ടാവണേക്കാൾ മുന്നേ ഈ പൂരം ആയിരുന്നു ഉണ്ടായിരുന്നത്. തൃശ്ശൂർ പൂരം വെറും എന്താ പറയുക, തൃശ്ശൂർ പൂരം ഉണ്ടാവണ മുമ്പ് എല്ലാ കടകപ്പൂരങ്ങളും ഇവിടേക്കാണ് വന്നിരുന്നത്. അത് നിങ്ങൾക്കറിയാവുന്ന കഥയാണ്, ഓൾറെഡി അവസാനം ഒരു മരേ വീഡിയോട്ടൊക്കെ വന്ന സമയത്ത് അവർക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഇവിടേക്ക് ആറാട്ടുപുഴ പൂരത്തിന് വരാൻ വിലക്കി. അങ്ങനെ ആ വിലക്കിയ ദേശങ്ങളെല്ലാം കൂടിയിട്ടാണ് ശക്തൻ തമ്പുരാൻ നെയ്തെടുത്ത തൃശ്ശൂർ പൂരം ആയത്. അപ്പോൾ അത് തൃശ്ശൂർ പൂരം, ഇത് ആറാട്ടുപുഴ പൂരം. അപ്പോൾ എന്തായാലും ഇവിടുത്തെ വൈബ് വേറെ തന്നെയാണ്, വരണം, ഓരോരുത്തരും ഒരു വട്ടെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട പൂരമാണ് ആറാട്ടുപുഴ പൂരം. Oh!
നമ്മൾ ആറാട്ടുപുഴ കവാടത്തിൻ്റെ അവിടേക്ക് എത്തിയേക്കാണ്. കവാടം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം 2-3 കിലോമീറ്ററൊക്കെ എത്തിക്കുന്നുണ്ട്. 2 കിലോമീറ്ററാണെന്ന് തോന്നുന്നു. വരുമ്പോൾ എന്താ വെച്ചാൽ നല്ല തിരക്കായിരുന്നു, മെയിൻ റോഡിൽ തന്നെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വണ്ടി കയറ്റാൻ വെച്ചിട്ട് ആശാൻ്റെ ബുദ്ധിയിൽ ഒതിച്ച ഒരു സംഭവമായിരുന്നു വണ്ടി അവിടെ വെക്കുക എന്നുള്ളത്. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നു പോകുമ്പോൾ തിരക്കുള്ള കാരണം ആ ഒഴുക്കിൽ അങ്ങോട്ട് പോയി. തിരിച്ചു വരുമ്പോൾ ഗടികളൊന്നുമില്ല, വഴി കാലിയാണ്. കറക്റ്റ് അതും ആവേശമൊക്കെ കെട്ടണേ സമയമാണ്. അപ്പോൾ നല്ല ക്ഷീണിതനായതല്ലേ, ചക്കയിരിക്കണേ. നോയ്സ് ഉണ്ടാവും കാരണം ഇവിടെ ജനറേറ്റർ ഉണ്ട്, വേറൊരു സ്ഥലം കണ്ടില്ലിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആറാട്ടുപുഴ വിശേഷം. കണ്ടിരിക്കേണ്ട സംഭവം തന്നെയാണ് ആറാട്ടുപുഴ അല്ലേ ജോനെ? പിന്നെ ഒരു ദിവസം 23 അമ്പലങ്ങളിലെ പൂരം ഇങ്ങനെ കയറിപ്പോണ്ടേ, നമ്മള് പെട്ടെന്ന് തീരുന്ന സംഭവമൊന്നുമല്ല. അപ്പോൾ ഇതിനിപ്പോൾ ഞങ്ങളങ്ങോട്ട് വരുമ്പോൾ തൃപ്രായ തേവര അങ്ങോട്ട് പോയിരുന്നു, തേവര കണ്ട് തൊഴുതു. നമ്മുടെ ക്യാമറയുടെ ലോ ലൈറ്റ് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ആ വീഡിയോ ഉൾപ്പെടുത്താനത്, കാരണം ലോ ലൈറ്റിൽ ഭയങ്കര മോശമാണ് നമ്മുടെ ക്യാമറ. അപ്പോൾ തേവരെ വരുന്ന വഴി കണ്ടു, തൊഴുതു, എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കണമെന്ന് പറഞ്ഞു. ഈ കൊറോണ ഒക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ ഈ മാസ്ക് എന്തൊരു മോചനം കിട്ടും. ഈ മാസ്ക് വെച്ചിട്ട് പൂരം കൂടാന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രശ്നപ്പെട്ട ഒരു, എനിക്കിപ്പോൾ പൂരം കൂടിയപ്പോൾ വ്യത്യാസം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഉണ്ട്, ചൂടുണ്ട്, പക്ഷേ ഈ ഒരു സാധനം വെച്ചിട്ട് പൂരം കൂടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. നല്ലൊരു കാര്യമാണ്, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആറാട്ടുപുഴ പൂരം വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി രാത്രി യാത്രയില്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണാൻ വരിക്കും. അയ്യോ ഒരു മിനിറ്റ് സൈൻ ഓഫ് ഓവൻ പറയട്ടെ ജോമന. വീഡിയോയിൽ കാണും വരെ ബൈ ബൈ. അപ്പോൾ ശരി, ബൈ ബൈ.